ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന മാലാഖമാരുടെ കീർത്തനത്തോട് ചേർന്ന് ഞാനും ഏറ്റുപറയുന്നു. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ച ക്രിസ്തു, ചരിത്ര പുരുഷനായ ക്രിസ്തു, അതെ, ആ 33-കാരൻ ഇന്നും ജീവിക്കുന്നു. ജോബിന്റെ പുസ്തകത്തിൽ പറയുന്നു, ദൈവം മാറ്റമില്ലാത്തവനാണ്. ഇന്നും ഉദ്ധിതനായ ക്രിസ്തു നമ്മുടെ കൂടെ വസിക്കുന്നു. സങ്കടങ്ങളിൽ ആശ്വസിപ്പിച്ചും ഏകയാകുമ്പോൾ കൂട്ടുകൂടിയും ആവശ്യനേരങ്ങളിൽ സഹായകനായും സംരക്ഷകനായും കളിത്തോഴനായും കൂതാശികളിലൂടെയും മറ്റും അവിടുന്ന് നമ്മോടൊപ്പം വസിക്കുന്നു. നമുക്കായി അവിടുത്തെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടു. ഇന്നും ആ ഹൃദയം നമുക്കായി തുറന്നിരിക്കുന്നു. പക്ഷേ ആ ദിവ്യസ്നേഹം മനസ്സിലാക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. ആധുനികതയുടെ അതിപ്രസരത്തിൽ യുവതലമുറ മുങ്ങിത്താഴുമ്പോൾ ആ ദിവ്യഹൃദയം, ആ തിരുഹൃദയം വേദനയാൽ പൊളയുന്നു. നമ്മോടുള്ള സ്നേഹത്തെ പ്രതി നമ്മോടുകൂടി ആയിരിക്കാൻ വേണ്ടി അവിടുന്ന് ഗോതമ്പപ്പത്തോളം ചെറുതായി. വിശുദ്ധ കുർബാനയുടെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന പീറ്റർ ജൂലിയൻ ഏമാർദിനോട് ഈശോ ചോദിച്ച അതേ ചോദ്യങ്ങൾ നമ്മോടും ആവർത്തിക്കുന്നു. കുഞ്ഞെ, നീ എൻ്റെ അടുത്ത് വരുമോ? ഞാനിവിടെ ഒറ്റയ്ക്കാണ്. നിൻ്റെയും എല്ലാവരുടെയും ഉള്ളിലും കൂടെയുമായിരിക്കാനും സ്നേഹിക്കാനും സംരക്ഷിക്കാനുമാണ് ഞാൻ അപ്പമായത്. എന്നാൽ എന്നെ കാണാനും സംസാരിക്കാനും അധികം ആരും വരുന്നില്ല. എനിക്ക് നിന്നോട് കൂട്ടുകൂടാനാണ് ഇഷ്ടം. നീ എന്നോട് കൂട്ടുകൂടുമോ? എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം എന്നെ ഈ കൂട്ടിനുള്ളിൽ തടവിലാക്കിയിരിക്കുന്നു. നമുക്ക് വിചിന്തനം ചെയ്യാം. നമ്മുടെ കൂടെ വസിക്കുന്ന ഈശോയെ നാം എത്രമാത്രം തിരിച്ചറിഞ്ഞു, ഇനിയും എത്രമാത്രം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിലേക്കുള്ള തിരിച്ചു വരവായിരിക്കട്ടെ ഈ വിചിന്തന ചിന്ത. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം.